ലോകത്തിൻ്റെ കണ്ണീർ നിറച്ച തുകൽപന്തിൻ്റെ പേരാണ് ഫുട്ബോൾ. കളിക്കാർ മൈതാനത്തും കാണികൾ ഹൃദയത്തിലും പന്ത് തട്ടി. ഓരോ പാസും ഗ്യാലറിയുടെ ആവേശത്തിലൂടെ കടന്നുപോയി. തോൽവിയും ജയവും ഫുട്ബോളിനെ ഒരു ജനതയുടെ നെഞ്ചിൽ എഴുതി ചേർത്തു. എന്നാൽ വിജയികൾ ആവേശമായപ്പോൾ പരാജിതരാണ് കണ്ണീരോടെ കാൽപന്ത് കളിയെ സമ്പന്നമാക്കിയത്. അപ്പുറത്തെ ഒരുത്തിനുമ്പോ നമ്മളെ പോസ്റ്റ് ഗോൾ അടിക്കില്ല, ജിങ്കാനാണ് ഡിഫൻസിൽ. തലയിൽ കെട്ടുമാരിട്ട് കളിച്ചതാണ് ഞങ്ങളുടെ യുവമേട്ടൻ. എന്നിട്ട് എന്ത് ഗോളടിയായിരുന്നു! എന്നിട്ടും നമ്മൾ ഗോളടി ഗോളടി എന്ന് ഉറക്കെ വിളിച്ചാലും ബെർബേയുടെ ഒരു ഒറ്റ ഗോള് മതി. വിനീതേട്ടൻ, ഈ ഗോൾ പോസ്റ്റ് പോലെ എന്ത് ഹരാണെന്നറിയോ? ഏട്ടന് പരിക്കേറ്റപ്പോൾ പിടഞ്ഞത് നമ്മുടെ നെഞ്ചാണ്. തിരിച്ചു വന്നപ്പോൾ സ്വന്തം ഏട്ടൻ വന്ന ഫീലായിരുന്നു. അവസാനം വരെ കളി കണ്ടതിന് കാരണവും വിനീതേട്ടനാണ്. ഓരോ ഗോളും ഇതായി നെഞ്ചിലുണ്ട്. തോറ്റാലും ഇങ്ങനത്തെ ആളാ കോച്ച്, കളി പൊട്ടിയാലും ആള് കൂളാ. പ്രതീക്ഷകൾ അസ്തമിക്കുന്നില്ല. ഇനി റഷ്യയിലേക്ക്, പന്തിന് ചുറ്റും കറങ്ങിത്തിരിയുന്ന ലോകത്തിൻ്റെ ശ്വാസത്തിനൊപ്പം. ബ്രസീലും അർജന്റീനയും ജർമ്മനിയുമെല്ലാം പകുത്തെടുക്കുന്ന സ്നേഹവായ്പകളിലേക്ക്. അപ്പോഴും മൈലുകൾക്കിപ്പുറം കാണികളുടെ കൂട്ടത്തിൽ ഞങ്ങളുണ്ടാകും. റഷ്യയിൽ ചെന്ന് നെഞ്ചു വിരിക്കണം, ജർമ്മനിയെ കാണുമ്പോൾ വാശി കയറണം, അർജന്റീനയെ അരന്ന് കാട്ടണം, മുണ്ടെടുത്തൊന്ന് മടക്കി കുത്തണം. ആരൊക്കെ വന്നാലും പോയാലും ഈ സീസണിന്റെ കടം നമ്മൾ തീർക്കും. കാലുകളിൽ പന്തും മനസ്സ് നിറയെ ഒരു ജനതയുടെ സ്വപ്നങ്ങളുമായാണ് കളിക്കാരൻ എന്നും ചുവടുവെച്ചത്. അല്ല, എനിക്കും കളിക്കണം.